അധ്യാപകനും സാഹിത്യകാരനുമായിരുന്ന സി ആർ ഓമനക്കൂട്ടന്റെ ഓർമ്മകളിൽ മഹാരാജാസ്. ഓമനക്കൂട്ടായ്മ എന്ന പേരിൽ നടത്തിയ അനുസ്മരണത്തിൽ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും വിദ്യാർത്ഥികളും പ്രിയപ്പെട്ട അധ്യാപകനെ അനുസ്മരിച്ചു. 25-ലേറെ പുസ്തകങ്ങൾ, 150-ലേറെ കഥകൾ, അതിലും ഒരുപാട് ഒരുപാട് ഉണ്ടായിരുന്നു ഓമനക്കുട്ടൻ മാഷിനെ പറ്റി പലർക്കും പറയാൻ. ഓമനക്കുട്ടൻ സാറിന്റെ വേർപാട് വലിയൊരു ശൂന്യത അദ്ദേഹത്തെ അടുത്തറിയാവുന്ന എല്ലാവരിലും തീർച്ചയായും അവശേഷിപ്പിച്ചിട്ടുണ്ട്. മഹാരാജാസ് കോളേജിലെ 23 വർഷം പാഠം പറഞ്ഞുകൊടുത്തവരിൽ പലരും പ്രഗത്ഭരായി, പ്രശസ്തരായി. ഓമനക്കൂട്ടായ്മ എന്ന പേരിൽ മഹാരാജാസിലെ ക്ലാസ് മുറിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ ഇവരിൽ പലരും എത്തി. ഒരിക്കലും ഇവിടുന്ന് മലയാളത്തിലെ കുട്ടികളെയും കൊണ്ട് സാറ് പോകുമ്പോൾ എൻ്റെ അടുത്ത് 2 ദിവസം പറഞ്ഞു, ഞാനിങ്ങനെ പിള്ളേരെ കൊണ്ട് ടൂറിന് പോകുന്നു, നീ വേണേ വയറ്റിലേന്ന് കയറിക്കോ, നമുക്കൊന്ന് ആഘോഷിച്ചിട്ട് വരാം. അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു, അത്രയേറെ യൗവനമായിരുന്നു സാർ. ഓമനക്കൂട്ടൻ മാഷ് പറയാതെ വെച്ച കഥകളെ പറ്റിയും പലരും പറഞ്ഞു. മാഷിൻ്റെ പ്രസാദാത്മകത, ആ പ്രസാദാത്മകത അദ്ദേഹത്തിൻ്റെ അനന്തമായ കഥകളായിട്ടാണ് മിക്കവാറും നാം മനസ്സിലാക്കിയിട്ടുള്ളത്. തീർത്താൽ തീരാത്ത കഥകളുടെ ശേഖരം മാഷിലുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ 16-ാം തീയതിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് കൊച്ചിയിൽ വെച്ച് സി ആർ ഓമനക്കുട്ടൻ അന്തരിച്ചത്. റിപ്പോർട്ടർ, കൊച്ചി.